ചിറയിൻകീഴ് മുടപുരത്തു നിന്നും വാഹനങ്ങൾ മോഷണം പോയി. മുടപുരം കട്ടക്കാലിൽ വീട്ടിൽ നിന്നും ദിലീഷ് കുമാറിന്റെയും ദീപയുടെയും ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. KL16N7364 നമ്പർ ബൈക്കും KL16U7195 നമ്പർ സ്കൂട്ടിയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഞാൻ 11-ാം തീയതി 7:30 മണിക്കകത്താണ് ഞാൻ വീട്ടിൽ പുറത്തുപോയിട്ട് വന്നത്. പുറത്തുപോയിട്ട് വന്നിട്ട് ഗ്ലാമർ ഹീറോയുടെ ഗ്ലാമർ വണ്ടിയിലാണ് ഞാൻ വന്നത്. വന്ന് വണ്ടി പുറത്ത് വെച്ചിട്ട് എനിക്ക് ഇത്തിരി ഉറക്ക ക്ഷീണമായതിനാൽ ഞാൻ നേരത്തെ ഒരു 10:30 മണിയായപ്പോൾ കിടന്നു. സ്കൂട്ടി ഇരുന്നത് വീട്ടിൻ്റെ ഈ ഹാളിലെ ഭാഗത്താണ് ഇരുന്നത്. അതിൽ എണ്ണയില്ലായിരുന്നു, ബാറ്ററിയും കംപ്ലൈൻ്റായിരുന്നു. അങ്ങനെ ഇരുന്നത് രാവിലെ ഞാൻ 8:30 മണിയായപ്പോഴാണ് ഇത് വണ്ടി മോഷണം പോയിട്ട് ശ്രദ്ധിക്കുന്നത്. 8:30 മണിക്ക് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി മാനടത്തുണ്ട് പോകാറുണ്ട്. അപ്പുറത്ത് എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലെ ശേഷാർ പയ്യൻ വണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ അവരാരെ അടുത്തു നിന്നാണ് ഞാൻ യാത്രയിരുന്ന വണ്ടി ധരിച്ചിരുന്നത്. പിന്നെ പുറത്തുള്ള വണ്ടി ശ്രദ്ധിച്ചില്ല. അപ്പോൾ 8:30 മണിയായപ്പോൾ വേറെ ആവശ്യമായി പുറത്തോട്ട് വൈഫിനെ കൊണ്ടുപോയിട്ട് വണ്ടി നോക്കുമ്പോഴാണ് വണ്ടി കാണാത്ത ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ പരിസരത്ത് നോക്കാൻ വണ്ടി കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് വണ്ടി രണ്ട് വണ്ടിയും ആരെ മോഷണിച്ചുകൊണ്ട് പോയതാണെന്നുള്ളത്. എനിക്ക് വണ്ടി മോഷണത്തിന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരങ്ങൾ എനിക്ക് എന്നോട് ആർക്കും ഇല്ല. ഇതൊരു പ്ലാനിങ്ങിലൂടെ ഈ വന്ന എടുത്തെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. അതിനകത്ത് എനിക്ക് 100% ഞാനത് വിശ്വസിക്കുന്നു. കാരണം അല്ലാതെ പുറത്ത് നാല് വണ്ടികളും പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് എന്നേക്കാൾ പുതിയ വണ്ടിയാണ് അവിടെ ഇരുന്നത്. അപ്പോൾ അതാണ് അങ്ങനെ സംശയത്തിന് കാരണം. പിന്നെ ഇതിനകത്തിരുന്ന വണ്ടിയാണ് അവർ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഇതിനകത്ത് വേറൊരു ഒരു മോഷ്ടാവ് വന്ന് ഇങ്ങനെ വന്ന വഴിയിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ടോ വന്നതല്ല എന്നുള്ളത് 100% അത് എനിക്ക് വിശ്വാസമാണ്. ആരാ പ്ലാനിങ്ങിലൂടെ എത്ര ദിവസം പ്ലാനിങ്ങിന് മുമ്പായിട്ട് പ്ലാൻ ചെയ്ത് ഞാനുള്ള ദിവസം ഇത് കറക്റ്റ് ചെയ്ത് ഇടയ്ക്ക് ഒന്ന് രണ്ട് രാത്രി ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോഴൊന്നും അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ വന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്തുള്ള ഒരു ഇതാണെന്നാണ് എൻ്റെ വലിയ വിശ്വാസം. അല്ലാതെ ഒരിക്കലും പുറത്തുനിന്ന് ഒരു ശത്രു തരാൻ വേണ്ടി എനിക്ക് അങ്ങനെ ആളില്ല. ഇതാരോ കരുതിക്കൂട്ടി എനിക്ക് ഇതിൻ്റെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരെ ഏർപ്പാടാക്കി ചെയ്യുന്നതാണ് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു ശത്രുത എനിക്കില്ല. പോലീസിൽ പരാതി നൽകി. 12-ാം തീയതി രാവിലെ പോലീസ് ചിറയിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വിവരമെന്ന് പറയുന്നത് നിങ്ങൾ വൈകുന്നേരം സി സി ക്യാമറ പരിശോധിച്ചിട്ട് സ്ഥലത്ത് പോലീസ് എസ് ഐ സാറില്ല, ആയതിനാൽ നിങ്ങൾ വൈകുന്നേരം വരാൻ പറഞ്ഞു. അപ്പോൾ ബാക്കി നമ്മൾ സി സി ക്യാമറ പരിശോധിച്ചിട്ട് അതിനോട് വിവരങ്ങൾ ഒരു ചാർജ് ചെയ്യാൻ എസ് ഐ സാറിൻ്റെ അടുത്ത് വിവരങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം 1-2 വീഡിയോസ് കിട്ടിയിരുന്നുണ്ട്. ആട്ടോയിൽ സ്കൂട്ടി കൊണ്ടുപോകുന്നതും ഒരു ബൈക്ക് ഓടിച്ച് പോകുന്നതും അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്രകാരം കാട്ടുമുറാക്കൽ കിരുവള സർവീസ് സഹകരണ ബാങ്കിൽ മുത്തു ഫാർമസി ഭാഗത്ത് ഒരു സ്ഥലത്ത് പരിശോധിക്കാൻ ചെന്നപ്പോൾ അവിടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ ചെറങ്ങേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുക, അവിടെ നിന്ന് എസ് ഐ സാർ വന്ന് അവിടെ പരിശോധിച്ചപ്പോൾ അതുവഴി പോയിട്ടില്ല. ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വണ്ടിയിൽ സ്കൂട്ടി ആട്ടോടെ പുറകിൽ ഇട്ടുകൊണ്ട് പോകുന്ന വീഡിയോ ഇപ്പോൾ നമ്മളതിനെ ഇപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അത് വന്നിട്ട് പൊയ്വള ഭാഗത്ത് വന്നിട്ട് വലത് ഭാഗത്തോട്ട് തിരിഞ്ഞ് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവസാനം വരെ അവിടെയാണ് നമുക്ക് വീഡിയോ കിട്ടിയിരിക്കുന്നത്. മറ്റേ അതിൽ വിവരങ്ങളും ഒരു അലം വ്യക്തിപരമായ നമുക്ക് ആരെ സംശയം കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 ഭാഗത്തുനിന്ന് വണ്ടി പോകുന്നതായിട്ടുള്ള ആട്ടോയുടെ അത് 3 വണ്ടി ഒന്നെന്നാണ് വിശ്വസിച്ച് കാഴ്ചയിൽ തോന്നുന്നത്. ഇത് ബാക്കി ഭാഗം കഴിഞ്ഞ് ചിറങ്ങട്ട് പോലീസ് ആത്മാർത്ഥമായിട്ട് ഇത് അന്വേഷണം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം വണ്ടിയുടെ കളറും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ചിറങ്ങി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അന്വേഷണം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് പിടിക്കാൻ കഴിയും. അത് 100% എനിക്ക് ഉറപ്പാണ്. ഇവർ ചിറയിൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടാകുമ്പോഴത്തേക്ക് ചിറയിൻകീഴ് പോലീസ് സ്റ്റേഷൻ വഴി 3 ബൈക്ക് ആയപ്പോൾ തന്നെ ഇപ്പോൾ 2 ഇവിടുന്ന് എടുത്ത് 1 വലിയുടെ ആൽത്തറ മൂടി നിന്ന് 1 നേരത്തെ മോടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്കിവിടെ ഇതുവഴി പരിശോധന നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതുവഴി പോയപ്പോഴത്തേക്ക് വണ്ടിയുടെ സ്റ്റെപ്പിന് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. CCTV പരിശോധിക്കുമ്പോൾ അവരവിടെ കട്ട് ചെയ്ത് പോയതായിട്ടാണ് പറയുന്നത്. പൊയ്കോളയും തിരിഞ്ഞ് കട്ട് ചെയ്ത് കയറി പോയിരിക്കുകയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ അത് ഇതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു വേറെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. വണ്ടി റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി മോഷണം നേരത്തെ നടന്നിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ വണ്ടി കരുതിക്കൂട്ടി തന്നെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. കാരണം റൂട്ട് അത്രയും അറിയാവുന്ന ആളുമാണ് ഇവിടെ ഈ പരിസരവാസികൾ അത്രയും അറിയാവുന്ന ആളുമാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ഒരു കേസെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇനിയും വേറെ വണ്ടികളൊക്കെ വെളിയിലും പുറത്തുമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അത് ഇനി എടുക്കാതിരിക്കാൻ പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഇത്രയും പെടുന്നതിൻ്റെ അന്വേഷണം കണ്ടെത്തിയതിൻ്റെ പ്രതികളെ ഉടനെ പിടികൂടണം. അതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. HP News 24x7. We'll be right back.
ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarursanitary, ആറ്റിങ്ങൽ.